അസൈക്കും ദിവസം ഒരു അറിവ് നേടുക എന്നതാണല്ലോ നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കണിൽ ഒന്ന് അമർത്തുക ഓൾ എന്നത് എനാബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് മൊഹറം പത്തൊൻപത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ചിങ്ങം രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആഗസ്റ്റ് പതിനെട്ട് വ്യാഴാഴ്ച ദിവസമാണ് ഇന്ന് നമ്മുടെ മുപ്പത്തി നാലാമത്തെ ചോദ്യം ഇദ്ദ ഇരിക്കരുതെന്ന് ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക എന്നതാണ് ഞാൻ മരിച്ചാൽ നീ ചെറിയ മക്കളെ നന്നായി ശ്രദ്ധിക്കണം ഇദ്ദേഹം ഇരുന്നാൽ അത് പ്രയാസമാകും അതുകൊണ്ട് ഞാൻ മരിച്ചാൽ നീ ഇദ്ദേഹം എന്ന് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ ആ ഭർത്താവിൻ്റെ മരണശേഷം ഭാര്യ ഇദ്ദേഹം ഇരിക്കേണ്ടതുണ്ടോ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇദ്ധ ഒഴിവാക്കുകയാണോ വേണ്ടത് എന്നൊക്കെയാണ് സംശയങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് ഇദ്ധ എന്നുള്ളത് ഭാര്യ ഭർത്താവിനെ വേണ്ടി ചെയ്യേണ്ട കടമയാണ് അതുകൊണ്ട് ഇദ്ധ ഒഴിവാക്കാൻ പറ്റില്ല അവൾക്ക് ഇദ്ധ നിർബന്ധമാണ് ഇദ്ധ ആചരിക്കുകയും അതോടൊപ്പം കുട്ടികളുടെ കാര്യത്തിന് ശ്രദ്ധിക്കുകയും വേണം യുദ്ധകാലം ഇരുട്ടുമുറിയിൽ ശരീരം അനങ്ങാതെ അടച്ചിരിക്കണമെന്നൊന്നുമില്ല യുദ്ധയുടെ സമയം വീട്ടുജോലി ചെയ്യലും ഭക്ഷണം പാകം ചെയ്യലും കുട്ടികളെ പരിചരിക്കലും എല്ലാം അനുവദനീയമാണ് അത്യാവശ്യ ഘട്ടത്തിൽ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാനും മറ്റും പുറത്തു പോകാനും അനുവാദനമുണ്ട് യുദ്ധ ആചരിച്ചാൽ മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയില്ലെന്ന ധാരണ ശരിയല്ല ഇനി ഭർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മരണശേഷമുള്ള യുദ്ധ അവളുടെ ബാധ്യതയാണ് നിർബന്ധമാണ് എന്നതുകൊണ്ട് അവൾ തന്നെ വേണമെന്ന് വളരെ വ്യക്തമായി ന മനസ്സിലാക്കുക